ഒരു സുബ്ഹാനല്ലാഹ് 33 ഒരു അൽഹംദുലില്ലാഹ് 33 ഒരു അല്ലാഹു അക്ബർ 34 ഇത് പുണ്യ നബി അവിടത്തെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അലി റളിയല്ലാഹു അൻഹു എന്ന തങ്ങളുടെ പുതിയാപ്പിളയോട് ഇത് അഹത്തുമാ മദ്ജഅകുമാ നിങ്ങൾ കിടന്നുറങ്ങാൻ ചെന്നാൽ ഇത് മൂന്നും ചൊല്ലാതെ കിടക്കരുതേ എങ്ങനെ സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 34 ഈ ഉറക്കം വരാത്ത ഈ സ്ലീപ്പിംഗ് ഡിസോർഡറുള്ള മക്കളൊക്കെ ഉണ്ടാവും ഒന്ന് പരീക്ഷിച്ചു നോക്കി പരീക്ഷിക്കേണ്ട അതന്നെ ചെയ്തു നോക്കി അതിന്റെ പരിഹാരമാണ് 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹി 34 അല്ലാഹു അക്ബർ കൃത്യമാവണേ താക്കോലിന്റെ പല്ല് പോലെ ഒരു പല്ല് ഏറെ വെച്ചാൽ ഡോറ് തുറയില്ല എന്ന പോലെ 34 അത് 33 ആവണ്ട നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ടത് ഓരോന്ന് 33 തവണ പക്ഷെ ഉറങ്ങുമ്പോ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹി 33 അല്ലാഹു അക്ബർ 34 അപ്പോഴേക്കും നിങ്ങൾക്ക് ഉറക്കം വന്നിട്ടുണ്ടായി നിങ്ങൾ ഉറങ്ങിയിരിക്കും സുബ്ഹാനല്ലാഹ് വലിയൊരു അത്ഭുതമുള്ള ദിക്റാണിത് ക്ഷീണുണ്ടാവില്ല എന്ന് എത്ര തളർന്ന് കിടന്നുറങ്ങിയാലും ഈ മൂന്ന് ദിക്ര ചൊല്ലി കിടക്കുന്ന ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണുണ്ടാവില്ല എന്ന് പരീക്ഷിച്ച് നോക്കി നമുക്ക് അങ്ങനെയും പറയാലോ ഇതൊന്നും ചെയ്ത് പരിചയമില്ലെങ്കിൽ നമുക്കൊന്ന് തുടങ്ങാലോ നോക്കി അതിന്റെ കൂലിയും സംതൃപ്തിയും ഭയങ്കരമാണ്.